അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. والذين كفروا وكذبوا بآياتنا أصحاب النار هم فيها خالدون. صدق الله العظيم. ബഹുമാനാദരവുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ചരിത്ര വഴികളിലൂടെ മഹാനായ സയ്യിദന ആദം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹനിധിയായ എൻ്റെ മാതാപിതാക്കളുടെയും ഗുരുവര്യരായ താജുലമ്മ നൂറുലമ അടക്കമുള്ള എല്ലാ ഉസ്താദന്മാരുടെയും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഒരു ഫാത്തിഹോതി നിങ്ങളുടെ ഹദിയ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വതആല അവരെ നമ്മൾക്ക് സ്വർഗ്ഗലോകത്ത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സയ്യിദന ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വൃക്ഷത്തിലേക്ക് അടുക്കരുത്, അതിലെ കായ്ക്കനികൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അത് ഭക്ഷിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ചരിത്രകാരന്മാർ പല രീതിയിൽ അത് വിവരിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമനുസരിച്ച് പ്രവാചകന്മാരൊക്കെ മഅസൂമികളാണ്, അവർ തെറ്റ് ചെയ്യുകയില്ല. പിന്നെ സംഭവിക്കുന്ന അബദ്ധവശാൽ കാര്യങ്ങൾ ചിലത് സംഭവിച്ചേക്കാം. ഏതായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് മലക്കുകളോട് ആദ്യം തന്നെ പറഞ്ഞു, ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ എൻ്റെ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പം ആ ഭൂമിയിലേക്ക് എത്താനുള്ള സംഭവങ്ങൾ ഉണ്ടാവണമല്ലോ, ആ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. റവാ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് യദീദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഖസീത്തിൻ ഖാല അവർ പറയണത്, സമയത്തുൽ ഹസന ബിൻ മുഹമ്മദ് ബിൻ ഹുസൈൻ യഖൂലു, അവർ പറയുന്നത് കേട്ടുണ്ട്, സമയത്തു അബീ യഖൂലു, എൻ്റെ ഉപ്പ പറയുന്ന ഞാൻ കേട്ടു, സമയത്ത് ജദ്ദി എൻ്റെ ഉപ്പാപ്പ, സമയത്ത് ജദ്ദി യഖൂലു എൻ്റെ ഉപ്പാപ്പ പറയുന്ന കേട്ടു, പിന്നെ സമയത്തു സഈദ് ബിൻ മുസയ്യിബ്, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹിനെ ഞാൻ കേട്ടു, ആണ് യഹ്ലിഫ് ബില്ലാഹ്, അള്ളാഹുവിനെ സത്യം ചെയ്യുന്നുണ്ട്. ഏസ്തസ്നി സനാ എന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? ഇന്ന ആദമ മാ അക്കലമിന ശജറത്തി വഹോയ അഖിലു, ബോധത്തോടുകൂടി മഹാനായ സയ്യിദന ആദം നബി അലൈഹിസ്സലാം ആ വൃക്ഷത്തിൽ നിന്ന് പഴം കനി തിന്നിട്ടില്ല എന്നാണ്. വലാക്കിൻ ഹവ ഈ പക്ഷെ ഹവ ബീവി എന്ത് ചെയ്തു? സഖത്തുൽ ഖംറ ഹത്ത ഇദാ സക്കറ, അവർക്ക് അന്ന് വീഞ്ഞ് കുടിപ്പിച്ചു എന്നും അവർക്ക് ഒരു മസ്ത് വരുന്നത് വരേക്കും. അങ്ങനെ ഖാദത്തുഹു ഇലൈഹ ഫാക്കൽ, അവർ ഈ വൃക്ഷത്തിലേക്ക് അവരാണ് നയിച്ചതെന്നും അങ്ങനെ അതിൽ നിന്ന് കഴിച്ചു എന്നുമാണ് പരിധാനിക്കുക. അതുകൊണ്ട് ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഖംറു മജ്മഉൽ ഖബാഇസി വ ഉമ്മുദ്ദുനൂബ്, കള്ള് എല്ലാവിധ മോശത്തരങ്ങളുടെയും മേളന കേന്ദ്രമാണ്. അത് ഒരുമിച്ച് കൂടുന്ന എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, എല്ലാ മോശത്തരങ്ങളും അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, എല്ലാ തെറ്റുകളുടെയും ഉമ്മയാണ് അത് എന്ന് പറഞ്ഞു കള്ളിനെ കുറിച്ച്. വയ്യഖാലു പറയപ്പെടുന്നുണ്ട്, ലമ്മ ഖാലല്ലാഹു തആല ലി ആദമ വ ഹവ്വ, ആദം നബി അലൈഹി ഇസ്ലാമിനോടും ഹവ്വ ബീവിയോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വലാ തഖറബ ഹാദിഹി ശജറ, നിങ്ങൾ രണ്ടാളും ഈ വൃക്ഷത്തിലേക്ക് അടുക്കരുത്, സൂറത്തുൽ ബഖറയിലെ 35-ാമത്തെ ആയത്ത്.
ഖാലപ്പോ രണ്ടാണും പറഞ്ഞു, നഅം ലാ നഖറബുഹ വലാ നഅകുലു മിൻഹ, ഞങ്ങൾ അടുക്കുന്നില്ല, ഞങ്ങൾ അതിൽ നിന്ന് കഴിക്കുകയും ഇല്ല. പക്ഷേ അവർ രണ്ടാളും എന്തു പറഞ്ഞില്ല, ഇൻഷാ അല്ലാ എന്ന വാക്ക് അവർ പറഞ്ഞില്ല. അവരെന്താണെന്ന് ചെയ്തില്ല, അല്ലാ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കാര്യങ്ങളൊക്കെ അവരുടെ നഫ്സിലേക്ക് തന്നെ ഏൽപ്പിച്ചു. അവരെന്താളും ആ നിരോധിക്കപ്പെട്ടതിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. വഖാല റാവി പറയുന്നത്, സമീഅത്തുൽ ഹസൻ ബിൻ മുഹമ്മദ് ബിൻ ഹുസൈൻ യഖൂലു, അവർ പറയുന്ന ഞാൻ കേട്ടുണ്ട്. സമീഅത്ത് ഇബ്രാഹിം ബിൻ അഷ്അസ് യഖൂൽ, അവർ പറയുന്ന കേട്ടുണ്ട്. സമീഅത്ത് ഇബ്രാഹിം ബിൻ അദ്ഹം, അവരെ യഖൂൽ, അവർ പറയുന്ന കേട്ടുണ്ട്. ലഖദ് ഔറസ്നാ തിൽകൽ അക്ലത ഹുസ്നൻ ത്വീല, ആ തിന്നല കാരണം നമുക്ക് ദീർഘകാലത്തെ ദുഃഖമാണ് ഉണ്ടാക്കി തന്നത്. പിന്നെ അങ്ങനെ ഫലമ്മ അക്കലമിന ശജറത്ത്, ആ നിരോധിക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് അവർ കഴിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ 10 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഒന്നാമത്തെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെണ്ടാളെയും അതിൻ്റെ വിഷയത്തിൽ ആക്ഷേപിച്ചു, അതാണ് ഒന്നാമത്തെ. അവരെണ്ടാളെയും ആക്ഷേപിച്ചു. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്, അലം അൻഹകുമാ അൻ തിൽകുമാ ശജറതി വഅഖുല ലകുമാ ഇന്ന ശൈത്വാന ലകുമാ അദുവും മുബീൻ. അല്ലാഹു തആല പറയുന്നത്, ഞാൻ നിങ്ങൾ രണ്ടാളോടും ആ വൃക്ഷത്തെ തൊട്ട് വിരോധിച്ചതല്ലേ, നിങ്ങൾ രണ്ടാളോടും പറഞ്ഞിട്ടുണ്ടല്ലോ തീർച്ചയായും ശൈത്താൻ വ്യക്തമായ നിങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ ആറാഫിലെ 22-ാമത്തെ ആയത്ത്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു ആക്ഷേപം വരുന്നേരം വസാനി അൽ ഫദീഹ, ഫദീഹത്താണ് വഷളത്തർ ഉണ്ടാകുക. എന്താണ്, ഇന്നഹുലമ്മ അസാബ ദംബ ബദത്തലഹുമാ സൗആതുഹുമാ, ഈ ഒരു പഴം അവർ തിന്നതിൻ്റെ പേരിൽ അവരുണ്ടാളുടെയും ഔറത്തുകൾ വെളിവാവുകയാണ്. ഔറത്ത് വെളിവായി, അത് അവരുടെ ശരീരത്തിലുണ്ടായ സ്വർഗീയ വസ്ത്രങ്ങൾ ഉരിഞ്ഞു വീണുപോയി. അപ്പൊ ആദം നബി അലൈഹിസ്സലാം ആകെ ഹൈറാനിയത്തിലായി. മഹാനവറുകൾ ആ സ്വർഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോഴാണ് കഴിഞ്ഞ മുന്തിരിയുടെ വള്ളികൾ മഹാനവറുകൾ കാണുന്നത്. അതിൽ നിന്ന് മഹാനവറുകൾ എടുത്തു. പിന്നെ അതിൻ്റെ ആ ഏറ്റവും നല്ല നാസിയത്തിൽ നിന്നുള്ള മുകളിൽ നിന്നുള്ള ഇല തന്നെ എടുത്തു. അപ്പോൾ ഫനാദാഹു റബ്ബഹു, ആ ഫിറാറം മിന്നി യാ ആദം, റബ്ബു സുബ്ഹാനഹു വതആല വിളിക്കുകയാണ്. ഫനാദാഹു റബ്ബഹു, റബ്ബ് വിളിക്കുകയാണ്, എന്നിൽ നിന്ന് നീ ഓടി ഒളിക്കാണോ ആദമേ എന്ന് ചോദിച്ചു. ഖാലാ, അപ്പോൾ അവർ പറഞ്ഞു, വലാ യാ റബ്ബ് വലാക്കിൻ ഹയാ അമ്മിൻകാ, ഞാനിപ്പോ എൻ്റെ പുറത്ത് കാണിക്കാൻ പറ്റാത്തതൊക്കെ പുറത്ത് കാണുന്നു, എന്നിൽ നിന്ന് ഹയാ കൊണ്ട് ഓടുകയാണ് റബ്ബേ. അതുകൊണ്ടാണ് പറയപ്പെടുന്നത്, കഫാബിൽ മുഖസ്സിരി ഹയാഉൽ യൗമൽ ഖിയാമ, ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച ചെയ്യുന്ന ആളുകൾക്കൊക്കെ നാളെ അന്ത്യനാളിൽ അവർക്ക് ലജ്ജ മതിയെന്ന്. അങ്ങനെ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാം അവരുടെ ഔറത്തുകൾ വെളിവായപ്പോൾ അവരിങ്ങനെ സ്വർഗത്തിൻ്റെ വൃക്ഷങ്ങളുടെ അടുത്ത് കൂടി ചുറ്റാൻ തുടങ്ങി. ആ വൃക്ഷങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഇല തരോ എൻ്റെ ഔറത്തൊന്ന് മറക്കട്ടെ. അങ്ങനെ ഈ സ്വർഗത്തിൻ്റെ മരങ്ങളൊക്കെ അവർ ഓടിക്കുകയാണ്. അപ്പോ തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് അലിവ് കാണിച്ചത്, കൃപ കാണിച്ച മരം ഏതാ, അത്തിപ്പഴമായിരുന്നു. അത്തിപ്പഴത്തിൻ്റെ മരമാണ് അത്. അതിൻ്റെ ഇല മഹാനവറുകൾക്ക് കൊടുത്തു. അതുകൊണ്ട് അവർ രണ്ടാളും ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ നബി റളിയല്ലാഹു അൻഹയും തൻ്റെ തങ്ങളുടെ ഔറത്ത് മറച്ചു. യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന,
സൂറത്തുള്ള ആറാഫിലെ 22-ാമത്തെ ആയത്താണത്. ആയത്തിൻ്റെ ബാക്കിയാണത്. ആ സ്വർഗത്തിൻ്റെ ഇലകൾ കൊണ്ട് അവരവരെ മറക്കുകയായിരുന്നു. ആ വൃക്ഷം ഏതായിരുന്നു? അത്തീനാണ്, അത്തിപ്പഴത്തിൻ്റെ മരം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിനൊരു ഗുണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളും പുറവും ഉപയോഗത്തിലും മധുരത്തിലും ഒരുപോലെ തന്നെയാണ്. അത്തിപ്പഴത്തിൻ്റെ തൊലിയായാലും അതിൻ്റെ ഉള്ളിലെ കാമ്പുമൊക്കെ രുചിയുടെ മധുരത്തിൻ്റെ വിഷയത്തിലും അതുപോലെ അതുകൊണ്ടുള്ള ഉപകാരത്തിലൊക്കെ ഒരുപോലെ അള്ളാഹു തആല ഇതിൻ്റെ ഫലമായി കൊടുത്തതാണ്. അതൊന്ന് അലൈഹി ഇസ്ലാമിനെ സഹായിച്ചതിൻ്റെ പേര്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അതിന് എല്ലാ വൃക്ഷങ്ങളും വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അതിന് കായ്ക്കനികൾ ഉണ്ടാകുക. എന്നാൽ ഈ അത്തിപ്പഴം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുമത് അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൻ്റെ ഫലമായി നൽകിയതാണ്. മൂന്നാമത്തെ വിഷയം എന്താണ്? ഔഹന ജിൽദുഹു വസയ്യറഹു മുസ്ലിമൻ ബഅദ അൻ കാന ജിൽദുഹു കുല്ലുഹു കല്ലഫർ. അവരുടെ തൊലി നേരിയതായി മാറി, അത് ഇരുളുമുറ്റിയതുമായി മാറി. നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ ഈ നഖം, ഏത് കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും എല്ലാവരുടെയും നഖം പരിശോധിച്ച് നോക്കിയാൽ അതൊരു നല്ല വെണ്മയുള്ള ഇങ്ങനത്തെ നഖത്തിൻ്റെ ഇതായിരുന്നു നമ്മുടെ ഈ ഇന്ന് കാണുന്ന തൊലിക്ക് പകരം മൊത്തം ആദം നബി അലൈഹി സ്ലാമിൻ്റെയും ഹവാബിയുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇന്നത്തെ കാണുന്ന ഈ തൊലി ഉണ്ടല്ലോ, ആ തൊലി മാറ്റിയത് ഈ സംഭവത്തോടു കൂടിയാണ്. എന്നാൽ എൻ്റെ നമ്മുടെ നേരത്തെ ഉണ്ടായ അവസ്ഥ എങ്ങനെയാണ്, ഈ തൊലിക്ക് പകരം എങ്ങനെയാണ് ഇതിനെ കവർ ചെയ്തിരുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മുടെ വിരലിൻ്റെ തുമ്പുകളിൽ നഖമായി ഉള്ള അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ്, ഇതാണ് നേരത്തെ മുഴുവൻ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് നീങ്ങിപ്പോയി. നാലാമത്തെന്താണ്? അഹ്റജഹൂമിൻ ജിവാരിഹി, അല്ലാഹുവിൻ്റെ ജിവാറിൽ നിന്ന് അവരെ പുറത്താക്കി. എന്നിട്ട് ഒരു വിളിയാളമാണ്, ഞാൻ പറഞ്ഞതിനെ എതിരെ ചെയ്തവര് എന്റെ ജിവാറിൽ എന്റെ അയൽവക്കത്തെ എന്റെ സമീപത്ത് പറ്റൂല. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയുടെ 36-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾ ചിലരിലേക്ക് അതു അദാവത്താകുന്ന ശത്രുക്കളാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഭൂമിയിൽ ഇനി സ്ഥിരതാമസത്തിനുള്ള അവസരം തരികയാണ്. സൂറത്തുൽ ബഖറ 36-ാമത്തെ ആയത്തിലുണ്ടത്. അതായത് ആദം നബി അലൈഹി സ്ലാമിനോട് ഹവ്വാബി റളിയല്ലാഹു അൻഹയോടും ഇബ്ലീസിനോടും ഈ പാമ്പിൻ്റെ വായിലാണ് നടന്നപ്പോൾ ആ പാമ്പിനോടും അതുപോലെ തന്നെ താവൂസ് മയിലാണല്ലോ അതിന് കൂട്ടുന്നത് ആ മയിലിനോടും ഇവർ അഞ്ചാളോടും ഇറങ്ങാൻ പറയും. ഇന്ത്യയിൽപ്പെട്ട സറന്ദീപിലാണ് ഇറങ്ങിയത്. സറന്ദീപ് എന്ന് പറയുന്നത് ഇന്നത്തെ സിലോണാണ്, ശ്രീലങ്ക. അവിടെയാണ് ആദം നബി അലൈഹി സ്ലാം സ്വർഗലോകത്തു നിന്ന് ഇറങ്ങി ഈ ഭൂമിയിലേക്ക് ആദ്യം ഇറങ്ങുന്നത്. അവിടെയാണ്, അവിടെ നിന്നൊരു മലയുണ്ടല്ലോ, എന്താണ് ആ മലയ്ക്ക് പേര്? ആദം മല എന്ന് പറയും. അപ്പൊ അവരിറങ്ങിയത് അവിടെയാണ്. വക്കീല അത് ഇന്ത്യ എന്ന് പറയാൻ കാരണം സിലോണും ബർമയും അതുപോലെ പാകിസ്ഥാനും ബംഗ്ലാദേശ് ഒക്കെ പഴയ കാലത്തെല്ലാം മൊത്തം ഇന്ത്യയല്ലേ, അത് പിന്നൊക്കെ വിഭജിച്ച് പോയതാണ്. അപ്പൊ ഇവിടെയാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഖിലാല ജബലിൻ മിൻ അർളിൽ ഹിന്ദ് യുഖാലു ലഹു നൂദ്, നൂദ് എന്ന് പേരുള്ള ഇന്ത്യയിലെ ഒരു മലയുടെ മുകളിലാണ് ഇറങ്ങിയതെന്ന് പറയുന്നു. വഖീല വാസിം എന്ന് പറയുന്ന മലയുടെ മുകളിലാണെന്ന് പറയുന്നു. ഹവ്വാബി റളിയല്ലാഹു അൻഹു ഇറങ്ങിയത് ജദ്ദയിലാണ്. ജദ്ദ എവിടെയാണ്? ഹിജാസിന്റെ ഭൂമിയിൽ പെട്ടതാണ്. ജദ്ദ എന്ന് ആ ഭൂമിക്ക് പേര് കിട്ടാൻ തന്നെ കാരണം ഹവ്വാ ബി റളിയല്ലാഹു അൻഹ ഇറങ്ങിയ സ്ഥലമായതുകൊണ്ടാണ്.
ജദ്ദത്ത് ജദ്ദത്ത് ജിദ്ദാന്ന് നമ്മൾ ഇങ്ങനെ പറയും, ജദ്ദത്ത് എന്നാണ്. അപ്പൊ ജദ്ദത്ത് എന്ന് പറയാനുള്ള കാരണം ഉമ്മാമ, നമ്മുടെ ഉമ്മാമയായ ഹവ്വാ നബി റളിയല്ലാഹു അൻഹ ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ പേര് കിട്ടിയത്, ജദ്ദ എന്നാണ് പറയുക. നമ്മള് ജദ്ദയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഏരോമാർക്ക് കാണാം, ഇല മക്ബറത്തി ഉമ്മിനൽ ഹവ്വാ, നമ്മുടെ ഉമ്മയായ ഹവ്വാ ബിവിയുടെ മക്ബറയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ ഏരോമാർക്ക് പല സ്ഥലത്തും കാണാം. പല സമയങ്ങളിൽ ഞങ്ങൾ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഹവ്വാ ഉമ്മയുടെ മക്ബറയിൽ, അത് ജദ്ദയിലാണ്. എന്നാൽ ഇബിലീസ് ഇറങ്ങിയത് എവിടെയാണ്? ഉബുല്ല, ഇറാഖിലെ ഭൂമി, ഇറാഖിൽപ്പെട്ട സ്ഥലമാണ് ഉബുല്ല. വഹിയബിൽ ബസറ, ഇറാഖിലെ ബസറയിലാണ് ഉബുല്ല, അവിടെയാണ് ഇബിലീസ് ഇറങ്ങിയത്. അല്ല, ഒരു അഭിപ്രായം മഷാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് പാമ്പ് ഇറങ്ങിയത്. എവിടെയാണ്? ഇസ്ബഹാനിലാണ്. ഇസ്ബഹാൻ ഇന്നത്തെ ഇറാനിൽപ്പെട്ട സ്ഥലമാണ്. താവൂസും മയിൽ ഇറങ്ങിയത് ബെഹർലി ബാബിൽ, ബാബിലാണ്. ബാബിലോണ എന്ന് പറയുന്നത് ഇറാഖിൽപ്പെട്ട സ്ഥലം തന്നെയാണ്. ഞാൻ പറയപ്പെടുന്നുണ്ട് ഇന്നൽ ഹിക്മത ഫീ ഇഖ്റാജി ആദം മിനൽ ജന്ന, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കാനുള്ളതിന്റെ ഹിക്മത്ത് എന്താണ്, തന്ത്രം എന്താണ്? അന്നഹു കാന ഫീ സുൽബിഹി മല്ലാ യസ്തഹിഖുൽ വിലായത വലാ യസ്ലഹു ലിഹദീറത്തിൽ ഖുദുസ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകില് ഈ പരിശുദ്ധമായ സ്ഥലങ്ങൾക്ക്, വിലായത്തിന്റെ പദവികൾക്കൊന്നും യോജിക്കാത്ത ആളുകൾ അവരുടെ സുൽബിലുണ്ട്, പരിശുദ്ധതയ്ക്ക് പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരിറക്കാൻ. അപ്പൊ തർമാടികളും ദോഷികളൊക്കെ ആയ ആളുകൾ ആ മുതുകിലൂടെ വരുന്നുണ്ടല്ലോ. അപ്പൊ അവര് നേരത്തെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ കാരണം. അങ്ങനെ ആ ആളുകളെ മുതുകിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ, പുറപ്പെടു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തആല അവരെ വീണ്ടും ആ സ്വർഗത്തിലേക്ക് ഖാലിദം മുഖല്ലദായ നിലക്ക് നിത്യ ജീവിത ആയിട്ട് ഖാലിദായിട്ട് ഒരിക്കലും പിന്നെ അടഞ്ഞു പുറത്തിറങ്ങേണ്ടി വരില്ല. അങ്ങനെ അള്ളാഹു തആല മടക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഹിക്മത്ത് അതാണ്. കാരണം ഈ മുതുകിലൂടെ ഒരുപാട് ദോഷികളും മറ്റൊക്കെ വരാനിരിക്കുന്നുണ്ട് ലോകത്ത്. അപ്പോ അവരൊന്നും ഈ സ്വർഗത്തിൽ പിന്നെ ജനിച്ചു വളരാൻ പറ്റൂല, അവരതിന് പറ്റിയവരല്ല. അതുകൊണ്ട് അവരെ ഭൂമിയിലേക്ക് ഇറക്കി. ഖാല പറയപ്പെടുന്നുണ്ട് അല്ലാഹു തആല അഖറജ ആദമ മിനൽ ജന്നതി ഖബല അൻ യദ്ഖുലഹു ഫീഹാ, സ്വർഗത്തിൽ കടക്കുന്നതിന്റെ മുമ്പാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് അങ്ങനൊക്കെ ഒരു അഭിപ്രായം. വദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാക്ക്. റബ്ബ് സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ ആയത്തിൽ റബ്ബ് പറയുന്നുണ്ടല്ലോ, വഇസ് ഖാല റബ്ബുക ലിൽമലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോട് റബ്ബ് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക, തീർച്ചയായും ഭൂമിയിൽ എന്റെ ഒരു പ്രതിനിധികളാക്കാൻ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന്. വലം യപ്പുൽ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ പടക്കുന്നു എന്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലാ. അത് തന്നെയാണ് എന്ന് തെളിവ്. അല്ലോ, അങ്ങനെയാണ് മഹാനായ സയ്യിദിന അദം നബി അലൈഹിസ്സലാമിനെ പിന്നെ പറയപ്പെടുന്നുണ്ട്. എന്താണ് എന്നാ ആദമ ഖാൽ, ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, കുന്നാ നസ്ലം മിൻ നസ്ലിൽ ജന്ന, ഞങ്ങളൊക്കെ സ്വർഗത്തിന്റെ നസ്ലിൽപ്പെട്ട, അതിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ ഫസബാന ഇബിലീസ് ബിൽ ഖതിയത്തിൽ അർള്, ഞങ്ങളെ ഇബിലീസ് ഖതിയത്ത് കൊണ്ട്, തെറ്റുകൊണ്ട് അറസ്റ്റ് ചെയ്ത് പിടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അലൈഹിസ്സലാം പറയുന്നത് ദുന്യാവില് നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുമില്ല, ഒരു വകുപ്പുമില്ല.
ولكن الحزن والبقاء ما دمنا في دار السبا حتى نرد الى الدار التي سبينا منها. അപ്പൊ ഇവിടെ ഈ ദുനിയാവിൽ നമുക്ക് ദുഃഖങ്ങളും കരച്ചിലുമാണ്. കാരണം നമ്മളിപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട, പിടിച്ചുകൊണ്ടുവരപ്പെട്ട ഒരു ഭൂമിയിലാണല്ലോ നമ്മളുള്ളത്. എവിടെ നിന്നാണോ പിടിച്ചുകൊണ്ടുവന്നത്, നമ്മുടെ സ്വദേശത്തേക്ക് തിരിച്ചെത്തുന്നത് വരേക്കും സന്തോഷിക്കാൻ ഒരു വകുപ്പുമില്ല. ഇത് ദുനിയാവ് കരച്ചിലിന്റെയും ദുഃഖത്തിന്റെയും ദാറാണ്, വീടാണ്. ഇത് മഹാനായ നാഫിൽ ബിൻ അദ്ഫർ ബിൻ അഹ്മദ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിഷയം. അപ്പൊ അതാണ് ഷായർ ആ വിഷയത്തിലൊക്കെ പറയുന്നുണ്ട്. യനാദിറയർന്നു ബിഐനീ റാഖിദി വമുഷാഹിദുൽ അയ്യാമി ഗൈറു മുഷാഹിദി മന്നത്തുക നഫ്സുക وصلتهم فأبحتها سبل الرجاء وهن غير قواصدي تصل الذنوب إلى الذنوب وترتجي درج الجنان بها وفوز العابدي ونسيت أن الله أخرج آدم منها إلى الدنيا بذنب واحدي. നമ്മള് മറന്നുപോയി അല്ലാഹു സുബ്ഹാനഹു വതആല ചെറിയൊരു വിഷയം കൊണ്ടാ ആ സ്വർഗത്തിൽ നമുക്കൊക്കെ ആ സ്വർഗലോകത്ത് എത്തിച്ചേരാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മൾ 10 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ വിശദീകരിച്ചു, ബാക്കിയുള്ള 5-ാമത്തെ കാര്യം നാളെ മുതൽ ഇൻഷാല്ലാ വിവരിക്കാം. റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.